ഈ വർഷത്തെ ഹജ്ജിന് തീർത്ഥാടകർക്ക് സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്യും. ഇത്തവണ ഹജ്ജ് സേവനത്തിനായി പരമാവധി സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രി അറിയിച്ചു. വിദേശ ഹജ്ജ് തീർത്ഥാടകർ പാലിക്കേണ്ട കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി സൗദി സിവിൽ ഏവിയേഷൻ സർക്കുലർ പുറത്തിറക്കി. തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി ഇത്തവണ ഹജ്ജ് തീർത്ഥാടകർക്ക് സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്യുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൌഫീഖ് അൽ റബി അറിയിച്ചു. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും തീർത്ഥാടകർക്ക് സ്മാർട്ട് കാർഡുകൾ വിതരണം ചെയ്തത് വിജയകരമായിരുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്തവണ എല്ലാ തീർത്ഥാടകർക്കും കാർഡ് നൽകുന്നത്. കർമ്മങ്ങളുമായും പുണ്യസ്ഥലങ്ങളിലെ താമസം, യാത്ര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ കാർഡിൽ രേഖപ്പെടുത്തും. കാർഡ് സ്കാൻ ചെയ്ത ശേഷമായിരിക്കും തമ്പുകളിലും ഹോട്ടലുകളിലും ബസ്സുകളിലും മറ്റും തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുക. തമ്പുകളിലേക്കുള്ള വഴിയും കർമ്മങ്ങൾ നിർവഹിക്കാൻ അനുവദിച്ച സമയക്രമവുമെല്ലാം ഈ കാർഡ് വഴി അറിയാൻ സാധിക്കും. കാർഡ് സ്കാൻ ചെയ്യാൻ പുണ്യസ്ഥലങ്ങളിൽ സെൽഫ് സർവീസ് മെഷീനുകൾ സ്ഥാപിക്കും. ഇത്തവണത്തെ ഹജ്ജിന് സാങ്കേതിക സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിദേശ ഹജ്ജ് തീർത്ഥാടകർ പാലിക്കേണ്ട കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി സൌദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്കും വിമാനത്താവളങ്ങൾക്കും സർക്കുലർ അയച്ചു. തീർത്ഥാടകരുടെ പ്രായം 65 വയസ്സിൽ കൂടാതിരിക്കുക, സൌദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ എടുത്ത് പൂർത്തിയാവുക, സൌദിയിലേക്ക് പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനിടയിൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.